തൈറോയ്ഡ് രോഗം മരുന്നില്ലാതെ മാറ്റാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതിന് സർജറിയിലേക്ക് പോകേണ്ടതുണ്ടോ? ഈ സർജറി എങ്ങനെയൊന്ന് ഒഴിവാക്കാൻ പറ്റും? നമുക്ക് ഈ തൈറോയ്ഡിൻ്റെ ലക്ഷണങ്ങൾ എന്താണ് എന്നുള്ളത് മിക്കവാർക്കും അറിയാവുന്നതാണ്. പലപ്പോഴും ക്ഷീണമാണ് ഏറ്റവും അധികം ആൾക്കാരിൽ കണ്ടുവരിക, ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ഭാഗമായിട്ട്. അതോടൊപ്പം ശരീരത്തിൽ അവിടെ ഇവിടെയെല്ലാം വേദന ഉണ്ടാവുക, വെയിറ്റ് കുറയുകയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്യുക. ഹൈപ്പർ തൈറോയിഡിസത്തിലാണെങ്കിൽ വെയിറ്റ് കുറയാനുള്ള സാധ്യതയുണ്ട്. ഹൈപ്പർ തൈറോയിഡിസത്തിൽ പാൽപിറ്റേഷൻ ഉണ്ടാകാം, ഹൃദയത്തിൻ്റെ റേറ്റ് ക്രമാതീതമായിട്ട് കൂടുന്ന ഒരു അവസ്ഥ, നെഞ്ചിൽ പെടപെടപ്പുണ്ടാവുക, മുടികൊഴിച്ചിലുണ്ടാവുക, അമിതമായ വേർപ്പുണ്ടാവുകയോ, അത് ഹൈപ്പോ തൈറോയിഡിസം ആണെന്നുണ്ടെങ്കിൽ കോൾഡ് ഇൻ്റർവെൻസ് പോലെ ചെറിയൊരു തണുപ്പ് പോലും സഹിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ വയ്ക്കുക. ഇങ്ങനെയുള്ള പല രീതിയിൽ ഉള്ള അവസ്ഥാവിശേഷങ്ങൾ ഈ തൈറോയിഡിൻ്റെ അബ്നോർമാലിറ്റീസ് കൊണ്ട് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഈ തൈറോയിഡിൻ്റെ രോഗമുണ്ടോ എന്നുള്ളത് നോക്കാനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാറുണ്ട്. TSH എന്ന് പറയുന്ന തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ. അപ്പോൾ അത് നമ്മൾ ഹൈപ്പോതലാമസ് ഉണ്ടാകുന്നതാണ്. TSH കൂടുമ്പോൾ ഓർക്കുക, തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറവാണ്. കാരണം TSH എന്ന് പറയുന്നത് തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോണാണ്. അപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കുറയുമ്പോഴാണ് TSHൻ്റെ അളവിനെ നമ്മൾ പിറ്റ്വീറ്ററി ഗ്ലാൻഡ് കൂട്ടുന്നത്. അതേപോലെ TSHൻ്റെ അളവ് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ, അത് 0.5-ലും താഴെയായി പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തൈറോയിഡിൻ്റെ പ്രവർത്തനം കൂടുതലായിരിക്കാം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ബ്ലഡ് ടെസ്റ്റിനോടൊപ്പം തന്നെ പലപ്പോഴും ഡോക്ടർമാർ ഒരു അൾട്രാസൗണ്ട് സ്കാൻ തൈറോയിഡിൻ്റെ ചെയ്യാറുണ്ട്. നമുക്കറിയാം തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു ബട്ടർഫ്ലൈ ഷേപ്ഡ് ഗ്ലാൻഡ് ആണ്. നമ്മുടെ തൊണ്ടയുടെ ഭാഗത്ത് ട്രക്കിയുടെ മുകളിലായിട്ടിരിക്കുന്ന ഒരു ഗ്രന്ഥി. അപ്പോൾ ഈ തൈറോയിഡ് ഗ്രന്ഥിയുടെ ചെറിയ മുഴകളും കുനിപ്പുകളും ഒക്കെ ഈ ബ്ലഡ് ടെസ്റ്റിൽ കുഴപ്പമുണ്ടാക്കാത്ത രീതിയിൽ അവിടെ ഉണ്ടായേക്കാം. ചില രോഗികൾ നമ്മുടെ അടുത്ത് വന്ന് പറയാറുണ്ട്, ഇത്രയും വലിയ തൈറോയിഡ് സ്വെല്ലിംഗ് ആയിട്ടിരുന്നിട്ട് ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നോർമലാണ് ഡോക്ടറെ, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് നടക്കുന്നവരുണ്ട്. പക്ഷേ പലപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ തൈറോയിഡ് പ്രായമാകുമ്പോഴത്തേക്കും ഈ സ്വെല്ലിങ് ചിലപ്പോൾ പ്രശ്നകാരിയാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പലപ്പോഴും അതൊരു ക്യാൻസർ സ്റ്റേജിലോട്ട് മാറിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മുള്ളുകൊണ്ടെടുക്കാവുന്നത് അവസാനം തൂമ്മുകൊണ്ടെടുത്താലും മാറാത്ത ഒരവസ്ഥയിലേക്ക് മാറിപ്പോയേക്കാം. അപ്പോൾ ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് ഇതിൽ എന്തെങ്കിലും നൊഡ്യൂളുണ്ടോ, അതിൻ്റെ സ്വെല്ലിംഗ് ഉണ്ടെങ്കിൽ അതിന് എത്ര വലിപ്പമുണ്ട്, അത് ഏത് രീതിയിലുള്ള കണ്ടീഷനിലേക്കാണ് മാറിപ്പോകുന്നത്. പലപ്പോഴും നല്ലൊരു ഡോക്ടറിന് ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നത് വഴി, അത് പാൽപേറ്റ് ചെയ്യുന്നത് വഴി തന്നെ അതിൻ്റെ ഏകദേശം ഒരു ധാരണ കിട്ടും. ഈ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ആ മുഴയുടെ ആ ഒരു രീതി കാണുമ്പോൾ തന്നെ അത് മലഗ്നൻസിയിലോട്ട് മാറാനുള്ള ഒരു ചാൻസ് ഉണ്ടോ എന്നുള്ളത് പോലും മനസ്സിലാക്കാൻ പറ്റും. MNG എന്ന് പറയുന്ന മൾട്ടിനോഡുലർ ഗോയിറ്റർ കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അങ്ങനെയുള്ള മുഴകളുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടുള്ള FNAC എന്ന് പറയുന്ന പരിശോധനയിലാണ് അത് ക്യാൻസറസ് ആയിട്ടുള്ള ചേഞ്ചസ് കാണിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. FNAC എന്ന് പറയുന്നത് ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്ന് പറയുന്ന ഒരു ടെസ്റ്റാണ്. നമ്മളൊരു ചെറിയ നീഡിൽ വെച്ചിട്ട് അവിടെ കുത്തി, അത് ഒട്ടും വേദന എടുക്കാത്ത രീതിയിൽ വേണ്ട മയക്കം അല്ലെങ്കിൽ തരിപ്പ് കൊടുത്തിട്ടായിരിക്കും അത് ചെയ്യുക. അതിൻ്റെ ഉള്ളിൽ കിട്ടുന്ന ലൂമിനിൽ കിട്ടുന്ന സെൽസ് നമ്മളെടുത്ത് വെച്ച് പരിശോധിച്ച് നോക്കിയെന്നാൽ മാത്രമേ ഇത് കൺഫേംഡ് ആയിട്ട് തൈറോയിഡിൻ്റെ പ്രശ്നമുണ്ടോ, അത് എന്ത് തരത്തിലുള്ള പ്രശ്നമാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയുള്ള കുഴപ്പങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക. അപ്പോൾ തൈറോയിഡിന് ഒരു ഒറ്റമൂലി പ്രയോഗം ഇതിനകത്ത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി തൈറോയിഡിൻ്റെ മരുന്നുകളെക്കുറിച്ചാണ് വരുന്നത്. ഇപ്പോൾ തൈറോയിഡിന് നമ്മൾ കഴിക്കുന്നത് മിക്കവാറും അതിൻ്റെ ഹോർമോൺ ഗുളികകളാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഹോർമോൺ ഗുളികകൾ കഴിച്ചിട്ടും വണ്ണം കുറയുന്നില്ല, അല്ലെങ്കിൽ പിന്നെയും തടി കൂടിക്കൊണ്ടിരിക്കുന്നു എന്ന് പല പേഷ്യൻസ് ഇനി വേറെ എന്തെങ്കിലും മരുന്നുകൾ കഴിക്കേണ്ടതുണ്ടോ എന്നുള്ളതെല്ലാം ചോദിക്കാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള ഡയറ്റ് മോഡിഫിക്കേഷൻ, ഭക്ഷണത്തിലുള്ള നിയന്ത്രണമൊക്കെ കൊണ്ടുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ TSH ലെവൽ മിക്കവാറും 5-ൽ കൂടുതലാണെങ്കിൽ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഹൈപ്പോതൈറോയിഡിസത്തിൻ്റെ ഒരു സസ്പിഷൻ ഉണ്ട്. അത് 10 വരെയും അത് സബ് ക്ലിനിക്കൽ ഹൈപ്പോതൈറോയിഡിസം എന്നാണ് പറയുക. 10-ന് മുകളിലുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് മരുന്ന് കഴിക്കാനായിട്ട് തന്നെ ഡോക്ടർ നിർദ്ദേശിച്ചേക്കും. അത് മരുന്നല്ല, ഹോർമോൺ ഗുളികയാണ് എന്നുള്ളത് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊള്ളുന്നു. പലപ്പോഴും പല ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിൽ, ഹഷിമോട്ടോസ് തൈറോയിഡൈറ്റിസ് അല്ലെങ്കിൽ ഗ്രേവ്സ് ഡിസീസ് തുടങ്ങിയുള്ളതിൽ ഈ തൈറോയിഡിൻ്റെ ആൻറ്റിബോഡീസ് കൂടുന്നതായിട്ട് കാണാറുണ്ട്. അപ്പോൾ ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനിലൊക്കെ നമ്മൾ എങ്ങനെ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പലപ്പോഴും ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ ഉണ്ടാകാൻ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ എയർ പൊല്യൂഷനാണ് എന്നുള്ളത് പലർക്കും അറിയില്ല. ഈ വണ്ടികളുടെ പെരുക്കം കാരണം അല്ലെങ്കിൽ പലതരത്തിലുള്ള കമ്പഷൻ മാലം, നമ്മൾ പ്ലാസ്റ്റിക് കത്തിക്കുമ്പോൾ
പ്രത്യേകം ഓർക്കേണ്ട ഒരു കാര്യം, ഇത് നമ്മുടെ തൈറോയിഡിനെ പോലും അഫക്റ്റ് ചെയ്യുന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിലോട്ട് വരാം എന്നുള്ളതാണ്. അപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ കോശങ്ങൾക്കെതിരെ നമ്മുടെ ശരീരം തന്നെ ആൻറ്റിബോഡീസ് ഉത്പാദിപ്പിക്കുന്ന ഒരു കണ്ടീഷനാണ്. അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്ട്രെസ്സും ടോക്സിൻസും ഒക്കെ നമ്മുടെ തൈറോയിഡിനെയും ബാക്കിയുള്ള അവയവങ്ങളെയും പ്രതികൂലമായിട്ട് ബാധിക്കാനിടയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുന്നതും അതുപോലെ പലതരത്തിലുള്ള കോസ്മെറ്റിക്സിൻ്റെ ഉപയോഗം, ഇപ്പോൾ ക്യൂടെക്സ് ഇടാറുണ്ട്, നെയിൽ പോളിഷ്, ഇതിലൊക്കെ പല തരത്തിലുള്ള ഹെവി മെറ്റൽസ് അടങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് മെർക്കുറി പോലെയുള്ള ഹെവി മെറ്റൽസും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു ഓക്സിഡേറ്റീവ് സ്ട്രെസ് നമ്മുടെ തൈറോയിഡിനെയും മറ്റ് അവയവങ്ങളെയും പ്രതികൂലമായിട്ട് ബാധിക്കാനിടയുണ്ട്. അതേപോലെ നമ്മൾ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ലിപ്സ്റ്റിക്ക്, ലിപ്സ്റ്റിക്കിൽ അടങ്ങിയിട്ടുള്ള പലതരത്തിലുള്ള കോസ്മെറ്റിക് കെമിക്കൽസും ഈ പറയുന്ന തൈറോയിഡിനെ ഉണ്ടാക്കാവുന്ന ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഉണ്ട്. ഇത് കോർട്ടിസോളിൻ്റെ അളവിനെ കൂട്ടുകയും, നമ്മുടെ സ്ട്രെസ് ഹോർമോണാണ് ഈ കോർട്ടിസോൾ എന്ന് പറയുന്നത്, അതുവഴി ഡയബറ്റീസ് പോലുള്ള പ്രശ്നങ്ങളും ഇൻസുലിൻ റെസിസ്റ്റൻസും ഒബീസിറ്റിയും ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ ഒബീസിറ്റി കൂടുമ്പോൾ വണ്ണം കൂടുന്തോറും ഈ തൈറോയിഡിൻ്റെയും പ്രവർത്തനം താളം തെറ്റാനായിട്ട് തുടങ്ങും. അപ്പോൾ നമ്മൾ ഇതിന് കൃത്യമായിട്ടുള്ള ഡയറ്റ് മോഡിഫിക്കേഷനും ആവശ്യമാണെങ്കിൽ മരുന്നുകൾ, ഇപ്പം നമുക്ക് ഈ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി തന്നെയുള്ള പ്രത്യേക രീതിയിലുള്ള മരുന്നുകളുണ്ട്. ആൽഫ സൈക്ലോഡെക്സ്ട്രിൻ എന്ന് പറയുന്ന നമ്മുടെ ഫൈബർ കണ്ടൻറ്റ് കൂട്ടുന്ന, നമ്മുടെ ഫാറ്റ് കൂടുതൽ ബേൺ ചെയ്യാൻ സഹായിക്കുന്ന പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. അതിന് വേണ്ട ഡയറ്റ് മോഡിഫിക്കേഷനും കൃത്യമായിട്ട് ചെയ്ത് അതിൻ്റെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനും എക്സസൈസും കൂടി വരുമ്പോൾ തീർച്ചയായിട്ടും വെയിറ്റ് കുറയുകയും നമ്മുടെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കുറയ്ക്കാനായിട്ടും നമ്മുടെ ഡയബറ്റീസിനെ വരുതിയിലാക്കാനും നമുക്ക് പറ്റിയേക്കും. അതുപോലെ ഡെഫിഷ്യൻസി, പല മൈക്രോന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി, പ്രത്യേകിച്ചും അയഡിൻ, സെലനിയം, വൈറ്റമിൻ D3, വൈറ്റമിൻ B6 അല്ലെങ്കിൽ പിറിഡോക്സിൻ എന്ന് പറയുന്ന ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി ഒക്കെ ഈ തൈറോയിഡിലേക്കും പ്രശ്നങ്ങളുണ്ടാക്കാവുന്ന കാരണങ്ങളാണ് എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക. അതുപോലെ പലതരത്തിലുള്ള അലർജി, പ്രത്യേകിച്ചും പാലും പാൽ ഉൽപ്പന്നങ്ങളും, ഇപ്പോൾ പാല് എന്ന് പറയുന്നത് നമുക്ക് മുതിർന്ന ആൾക്കാർക്ക് നല്ലൊരു ആഹാരമല്ല എന്ന് മനസ്സിലാക്കുക. ഈ ജീവിതാവസാനം വരെ പാല് കുടിച്ച് ജീവിക്കുന്ന ഒരേ ഒരു ജീവി ചിലപ്പോൾ മനുഷ്യനായിരിക്കും. കാര്യം പശുക്കിടാവിന് വേണ്ടി അതിൻ്റെ അമ്മ കാത്തു സൂക്ഷിച്ചിരിക്കുന്ന പാലാണ് നമ്മൾ അടിച്ചു മാറ്റി കുടിക്കുന്നതെന്ന് ഓർക്കുക. ഇപ്പോൾ പാലിൻ്റെ അത്രയും തന്നെ പ്രശ്നങ്ങളില്ല, പാലിൻ്റെ പ്രോഡക്ട്സ്, മിൽക്ക് പ്രോഡക്ട്സ്. അതുപോലെ ഗ്ലൂട്ടൻ, ഗോതമ്പിൽ ഉള്ള ഗ്ലൂട്ടന് അലർജിയുള്ള ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അലർജി ഉണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ടുള്ള സ്കിൻ പ്രിക് ടെസ്റ്റ് നടത്തി മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ഈ സ്കിൻ പ്രിക് ടെസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ 72 അലർജൻസിൻ്റെ ഒരു പാനൽ, അത് ഫുഡ് അലർജൻസ് ഉണ്ട്, ഇൻഹേലിൻ്റ് അലർജൻസ് ഉണ്ട്, അത് നമ്മുടെ ശരീരത്തിൽ കയ്യിൽ തന്നെ കോളം വരച്ച് ചെറിയ അളവിൽ പഞ്ച് ചെയ്ത് അതിൻ്റെ റിയാക്ഷൻ നോക്കി ഇതിന് ഇൻടോളറൻസ് ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്തെന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസും നമുക്ക് വരുതിയിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ അതുപോലെ തന്നെയാണ് ഈ താരൻ, അതും ഒരു തരത്തിലുള്ള പ്രോട്ടീൻ അലർജി കൊണ്ട് പലതരത്തിലുള്ള ചർമ്മ രോഗങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. ഈ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ് ചർമ്മ രോഗങ്ങളും മുടി കൊഴിച്ചിലും. ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസിൻ്റെ ഭാഗമായിട്ടുള്ള ജോയിൻറ്റ് പെയിൻ, നടുവേദന, മുട്ടുവേദന, കാലുവേദന എന്ന് തുടങ്ങിയ പലവിധത്തിലുള്ള പ്രശ്നങ്ങളും. അപ്പോൾ ഇങ്ങനെയുള്ളതിനൊക്കെ ഒരു അലർജിക് സൈഡും കൂടി ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അങ്ങനെയുള്ളപ്പോൾ ഈ അലർജി ടെസ്റ്റ് നടത്തിയാലല്ലാണ്ട് നമുക്ക് എന്തിനോടാണ് അലർജി എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ബ്ലഡിൽ ഈസ്നോഫിൽ കൗണ്ട് അല്ലെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ എന്ന് പറയുന്ന IgE ടെസ്റ്റ്, ഇതുകൊണ്ടൊക്കെ അലർജി ഉണ്ടോ എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. എന്തിനോടാണ് അലർജി, ഇപ്പോൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നതിനോടാണോ അല്ലെങ്കിൽ കഴിക്കുന്നതിനോടാണോ അലർജി എന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് ഈ സ്കിൻ പ്രിക് ടെസ്റ്റ് മാത്രമാണ് ആധികാരികമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള ഒരു ബേസിസ് ഉള്ള ഒരു ടെസ്റ്റ്. ഇപ്പം പലപ്പോഴും ഈ ബ്ലഡിൽ ഇതിൻ്റെ ടെസ്റ്റുകൾ ചെയ്യാവുന്നതിൻ്റെ കുറിച്ച് ഫുൾ പേജ് പരസ്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിൽ കണ്ടിട്ടുണ്ടാവും. പക്ഷേ സ്റ്റഡീസ് വെച്ചിട്ട് പ്രൂവൺ ആയിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് മോഡേൺ മെഡിസിനിൽ ഈ ടെസ്റ്റുകളിൽ നിന്നും അപ്രൂവ്ഡ് അല്ല. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ ഈ റിയാക്ഷൻ ചെക്ക് ചെയ്ത് നോക്കുന്ന, നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് തന്നെ മെഷർ ചെയ്യാൻ പറ്റുന്ന ഈ സ്കിൻ പ്രിക് ടെസ്റ്റ് തന്നെയായിരിക്കും എന്ന് മനസ്സിലാക്കുക. അതുപോലെ ഈ എക്സസൈസ് ഇതിനകത്തൊരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ സ്ട്രെസ് മാനേജ്മെൻറ്റിനും ഈ എക്സസൈസ് എന്ന് പറയുന്ന ഒരു സംഗതി, അത് നമ്മുടെ ശരീരത്തിലെ എൻഡോർഫിൻ, സൈറ്റോകൈൻസ്, ഓക്സിറ്റോസിൻ പോലുള്ള ഹോർമോൺസിൻ്റെ ലെവൽസും ബയോകെമിക്കൽസ് വേരിയേഷൻസും നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ നമ്മുടെ ദുശീലങ്ങൾ പലപ്പോഴും സ്മോക്കിങ്ങും ആൽക്കഹോളും ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഉപേക്ഷിച്ചാൽ തന്നെ 70% രോഗങ്ങൾ നമുക്ക് തടയാൻ പറ്റും എന്നുള്ളതാണ്.
കറക്റ്റായിട്ടുള്ള വൈറ്റമിൻ സപ്ലിമെൻസും നമ്മൾ ചിലപ്പോൾ എടുക്കേണ്ടതായിട്ട് വരും. അത് വൈറ്റമിൻ എ ബി സി ഇ കെ തുടങ്ങിയ ഫാറ്റ് സോലബിൾ വൈറ്റമിൻസും വൈറ്റമിൻ ഡി ത്രീയും ഒക്കെ അതിൻ്റെ കൃത്യം അളവുകൾ നോക്കി തിട്ടപ്പെടുത്തി അതിന് വേണ്ട സപ്ലിമെൻറ്റ്സ് എടുക്കണം. പലപ്പോഴും പല മൈക്രോന്യൂട്രിയൻസിനെയും അളവ് തിട്ടപ്പെടുത്താൻ പോലുമുള്ള ടെസ്റ്റുകൾ നമുക്ക് ഇന്ന് അവൈലബിൾ അല്ല. പ്രത്യേകിച്ചും കോപ്പർ, സിങ്ക്, സെലേനിയം, മഗ്നീഷ്യം, അതുപോലെ ഒമേഗ 3 ഫാറ്റി ആസിഡ് തുടങ്ങിയതിൻ്റെയൊന്നും അളവുകൾ നമുക്ക് കൃത്യമായിട്ട് നിർണ്ണയിക്കാൻ പറ്റില്ല. അങ്ങനെ നിർണ്ണയിക്കാനുള്ള ചില ടെസ്റ്റുകൾക്ക് വളരെ കോസ്റ്റ് കൂടുതലുമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള വൈറ്റമിൻസിൻ്റെയും ന്യൂട്രിയൻസിൻ്റെയും അളവ് നമ്മുടെ ലക്ഷണങ്ങൾ വെച്ച് കൃത്യമായിട്ട് അത് സപ്ലിമെൻറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പോൾ സീ ഫുഡിലൊക്കെ പലതരത്തിലുള്ള മിനറൽസും അവൈലബിൾ ഉണ്ട്. പക്ഷേ ഇതൊന്നും നമുക്ക് കറക്റ്റ് ഡോസേജിൽ ആവശ്യമുള്ള അത്രയും കിട്ടി എന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മുടെ കൂടെ ചുമതലയാണ്. അതുപോലെ പലതരത്തിലുള്ള വെജിറ്റബിൾസിലും ഫ്രൂട്ട്സിലുമൊക്കെ ഈ പറഞ്ഞ വൈറ്റമിൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അത് കറക്റ്റ് ഡോസേജിൽ കിട്ടുന്നില്ല എന്ന് നമുക്കൊരു സംശയമുണ്ടെങ്കിൽ അതിനുള്ള സപ്ലിമെൻറ്റ്സ് എടുക്കുക തന്നെയായിരിക്കും നല്ലത്. അത് നിങ്ങളുടെ ഡോക്ടറുമായിട്ട് സംസാരിച്ച് തീരുമാനിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള പല അസുഖങ്ങളിലും നമ്മൾ കൊടുക്കുന്നത് ഗുളിക രൂപത്തിലാണെങ്കിലും ക്യാപ്സ്യൂൾ രൂപത്തിലാണെങ്കിലും ചിലപ്പോൾ അത് സാഷേ പൗഡർ ഫോമിലാണെങ്കിലും സിറപ്പിലാണെങ്കിലും അത് മരുന്നുകളല്ല. നമുക്ക് കിട്ടാത്ത എന്തെങ്കിലും ന്യൂട്രിയൻസ് ആയിട്ടോ വൈറ്റമിൻസ് ആയിട്ടോ അതല്ലെങ്കിൽ ഇതിൻ്റെ ഹോർമോൺ തന്നെ കറക്റ്റ് അതിൻ്റെ ഹോർമോൺ ലെവല് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള സംഗതികളോ ഒക്കെ ആയിരിക്കും. ഇതൊന്നും കെമിക്കൽസ് ആയിട്ടുള്ള മരുന്നുകളല്ല എന്നും കൂടി പ്രത്യേകം പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഡയബറ്റീസിന് കൊടുക്കുന്ന ഇൻസുലിൻ ആണെങ്കിലും നമ്മുടെ ശരീരത്തിൽ നോർമലി ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ്. അതിൻ്റെ അഭാവം നികത്താൻ വേണ്ടിയാണ് നമ്മൾ ഇൻസുലിൻ പുറമേ നിന്ന് ഇഞ്ചക്ഷൻ രൂപത്തിലെടുക്കുന്നത്. കാരണം ഇൻസുലിൻ നമ്മൾ ഒരു പ്രോട്ടീൻ ആയതുകൊണ്ട് അത് ഗുളിക രൂപത്തിൽ കഴിക്കാൻ പറ്റില്ല, അത് ഡൈജസ്റ്റ് ചെയ്ത് പോകുമെന്നുള്ളതേ ഉള്ളൂ. അപ്പം അതിൻ്റെ ആക്ഷൻ കിട്ടാനായിട്ട് നമ്മൾ ഗുളിക രൂപത്തിൽ കഴിച്ചെന്നാൽ പറ്റില്ല, ഇഞ്ചക്ഷൻ വേണ്ടി വരും. അതുപോലെ തന്നെയാണ് നമുക്ക് ഉറക്കക്കുറവിന് പലപ്പോഴും മെലറ്റോണിൻ സപ്ലിമെൻ്റ് ആയിട്ട് അത് പലതരത്തിലുള്ള നെയ്സ് ഓറൽ സ്പ്രേകളുണ്ട്. അപ്പോൾ സ്പ്രേ ആയിട്ട് പോലും നമുക്ക് ഈ മെലാറ്റോണിൻ സപ്ലിമെൻറ്റേഷൻ കൊടുക്കാവുന്നതാണ്. അതുപോലെ ഈ ബയോകെമിക്കൽസ്, ഡിപ്രഷൻ, ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾക്ക് കൊടുക്കുന്ന പല മരുന്നുകളും മെലാറ്റോണിൻ, സെറാറ്റോണിൻ, സെറോട്ടോണിൻ തുടങ്ങിയ ലെവൽസ് കറക്റ്റ് ചെയ്യാനായിട്ടുള്ള സംഗതികളും ഈ ബയോകെമിക്കൽസിൻ്റെ രാസപദാർത്ഥങ്ങളുടെ നമ്മുടെ ബ്രെയിനിലുള്ള ഫങ്ഷനിങ് പ്രോപ്പറാകാൻ വേണ്ടി അതിൻ്റെ ഏറ്റക്കുറച്ചിലുകളെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയുള്ള സംഗതികളായിരിക്കും പലപ്പോഴും ഇത് സപ്ലിമെൻറ്റ്സ് മാത്രമായിട്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള അസുഖങ്ങളുള്ളപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ, അത് അലോപ്പതിയോ ആയുർവേദമോ ഹോമിയോ ഏതാകുന്നതിനും കുഴപ്പമില്ല, പക്ഷേ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറെ കണ്ട് തന്നെ ചികിത്സ ചെയ്യുകയും അതിന് വേണ്ട സപ്ലിമെൻറ്റ്സ് എടുക്കുകയും ചെയ്യാനായിട്ട് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. സ്വയം ചികിത്സ ഒരിക്കലും ഇതിന് അഭികാമ്യമല്ല, അഡ്വൈസബിൾ അല്ല എന്നുള്ളതും ഓർമ്മിപ്പിക്കുന്നു. ഇതിനെപ്പറ്റി എന്തെങ്കിലും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, ഓൺലൈൻ കൺസൾട്ടേഷൻ വേണമെങ്കിൽ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.